ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കുമാർ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്നും ഭരണ പരിഷ്കാര നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോഴിക്കോട് ആദായ നികുതി വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ സമരം നടന്നു. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് സാമൂഹിക അകലം പാലിച്ചുമായിരുന്നു പ്രതിഷേധം. എഴുത്തുകാരും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. വളരെ ആസൂത്രിതമായ നീക്കമാണ് ശ്രീമാൻ പ്രഫുൽ കുമാർ പട്ടേൽ ആരംഭിച്ചിരിക്കുന്നത്. നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നുവന്നിട്ടുണ്ട്. 1960 മുതൽ ലക്ഷദ്വീപിന്റെ ഭരണ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്. മൂർക്കോത്ത് രാമുണ്ണി അഡ്മിനിസ്ട്രേറ്ററായി ഈ കോഴിക്കോട് ഇരുന്നു കൊണ്ടാണ് ലക്ഷദ്വീപിന്റെ സ്വത്വത്തെയും അവിടുത്തെ ജനതയ്ക്ക് ഭരണഘടന നൽകുന്ന അഡ്മിനിസ്ട്രേറ്ററെ എത്രയും വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം. ഇന്ന് ഇതേ സമയത്ത് തന്നെ ഇടതുപക്ഷ എം പിമാരെ എറണാകുളത്ത് സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളികളായ എല്ലാ പ്രമുഖ വ്യക്തികളെയും വിവിധ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഈ പ്രതിഷേധം ഔപചാരിക